പരിശുദ്ധ കാത്തോലിക്ക ബാവയെ പ്രമുഖർ അനുസ്മരിക്കുന്നു അവരുടെ വാക്കുകളിലേക്ക്. പൗലോസ് നിധിയൻ ബാവാത്തിന് വേണ്ടി കാലം ചെയ്തതിൽ അഗാധമായ ദുഃഖം ഞാൻ രേഖപ്പെടുത്തുകയാണ്. തിരുമേനിയുമായി വളരെ അടുത്ത് പ്രവർത്തിക്കാൻ അനേക വർഷക്കാലത്ത് അടുത്ത് പുലർത്താൻ സാധിച്ച ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പരിശുദ്ധ പിതാവ് സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് സമൂഹത്തിലെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്നും സ്മരിക്കപ്പെടും. പരിശുദ്ധ പിതാവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളെ നേരിട്ട് കാണാനും അതും അത് പലതിലും പങ്കാളിയാകാനും എനിക്ക് അവസരം കിട്ടിയിട്ടുള്ളത് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം വളരെയേറെ താല്പര്യം ആ കാര്യങ്ങളിൽ എടുത്തിരുന്നു. അദ്ദേഹം അതിന് സഭയ ആ വഴിക്ക് മുമ്പോട്ട് നീങ്ങുന്നതിന് പല നിർദ്ദേശങ്ങളും പരിപാടികളും വിട്ടതും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അദ്ദേഹത്തിന്റെ കാര്യക്ഷമതയും ചിന്താശീലവും നിശ്ചയദാർഢ്യവും സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയ നടപടിയും ഒരിക്കലും മറക്കാൻ കഴിയില്ല. പാവങ്ങളിൽ പാവങ്ങളായ ആളുകളെ സഹായിക്കുന്നതിനു വേണ്ടി സഭയ്ക്കകത്തും പുറത്തും ഒട്ടനവധി പദ്ധതികൾ അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുണ്ട്. ഭാവത്തിനുവേണ്ടി കാലം ചെയ്തത് അതീവ ദുഃഖത്തോടുകൂടി ഞാൻ എന്റെ എല്ലാ വിധത്തിലുമുള്ള അനുശോചനം അറിയിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സെമിനാരി ഗുരുക്കന്മാരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് അടുത്ത ബന്ധം ആ കാലം മുതലുണ്ട്. വ്യക്തി ജീവിതത്തിലുള്ള അദ്ദേഹത്തിന്റെ നിഷ്ഠയും അതുപോലെ തന്നെ നൈർമല്യവും നീതിബോധവും അതുപോലെ തന്നെ സമൂഹത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയും ഇതൊക്കെയും അന്ന് ബോധ്യമായിട്ടുള്ളതാണ്. ഇതര സഭകളോടും സമ്പർക്കം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അടയ്ക്കപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നില്ല അദ്ദേഹം. മറ്റുള്ളവരുമായി ഇടപെട്ട് ആ ഒരു ബന്ധവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ക്രൈസ്തവ വിശ്വാസത്തിലും മൂല്യബോധത്തിലും ഒരു പതിറ്റാണ്ടിലധികം ഓർത്തഡോക്സ് സഭയെ ലക്ഷ്യബോധത്തോടെ നയിക്കുവാൻ തിരുമേനിക്ക് സാധിച്ചു എന്ന് ഞാൻ കരുതുന്നു. കടന്നു വന്ന വഴികളിലെ ജീവിത വിശുദ്ധി, ദൈവാശ്രയ ബോധം, ഇതര സഭകളോടും മതങ്ങളോടുമുള്ള അടുപ്പം, മതാതീതമായ കാഴ്ചപ്പാട് എന്നിവ കാതലിക ബാവയെ ഏറെ ജനപ്രിയനാക്കി. മലങ്കര മാർത്തോമാ സ്വയാന സഭയുടെ അഗാധമായിട്ടുള്ള ദുഃഖവും അനുശോചനവും ഞാൻ ഈ അവസരം രേഖപ്പെടുത്തുന്നു. വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലുള്ളവർക്ക് അദ്ദേഹവുമായി അടുത്ത ബന്ധം തന്നെയായിരുന്നു. അത്തരത്തിലൊരു വ്യക്തിയും കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ പൗരോഹിത്യ ജീവിതവും ആ നാൾവഴികളും ഒക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതെന്ന്